നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലാ കളക്ടറെ കുടുക്കി പി പി ദിവ്യ പിപ്പിടി വിദ്യ പുറത്തെടുത്തിരിക്കുകയാണ്. അതായത് തന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കളക്ടറാണ് എന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി കളക്ടർക്ക് കമ്മികളുടെ തനിക്കൊണം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കളക്ടറും ഊരാ കുടുക്കിലേക്ക് വീണിരിക്കുകയാണ്. പി പി ദിവ്യയുടെ അന്നത്തെ പ്രസംഗം കേട്ട് നിർവികാരനായി ഇരുന്നതല്ലാതെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. അതായത് പി പി ദിവ്യ നവീൻ കെ ബാബുവിനെ കടന്നാക്രമിക്കുമ്പോൾ അവിടെ കളക്ടർ മൗനം പാലിച്ചിരുന്നു. അതിൽ അന്ന് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായതാണ്. മലയാളികൾ വലിയ രീതിയിൽ കളക്ടറെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് കളക്ടർ ഒരു അക്ഷരം പോലും ദിവ്യക്കെതിരെ പറയാതെ മൗനം പാലിച്ചിരുന്നത് എന്ന് പൊതുസമൂഹം ചോദിച്ചു. ഇതായപ്പോൾ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജീവനൊടുക്കിയ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് മാപ്പും ചോദിച്ചിരിക്കുകയാണ്. കളക്ടർക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് അരുൺ കെ വിജയൻ ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. യാത്രയയപ്പ് വേളയിലുണ്ടായ സംഭവങ്ങളിൽ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കത്ത് നൽകിയത്. പത്തനംതിട്ട സബ് കളക്ടർ നേരിട്ടെത്തിയാണ് കത്ത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കൈമാറിയത്. എന്നാൽ യാത്രയയപ്പ് യോഗത്തിനിടെ ദിവ്യയുടെ പ്രസംഗം കേട്ട് ഒന്നും നിഷേധിക്കാതിരുന്ന കളക്ടറുടെ പെരുമാറ്റം കളക്ടറേറ്റ് ജീവനക്കാരിലും അസ്വാരസ്യം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇപ്പോൾ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടറെ തന്നെ കുടുക്കിക്കൊണ്ട് പി പി ദിവ്യ ചില നമ്പറുകൾ പുറത്തേക്കെടുത്തിരിക്കുന്നത്. യാത്രയയപ്പ് ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചത് കളക്ടറാണെന്നാണ് ഇപ്പോൾ പി പി ദിവ്യ പറയുന്നത്. എന്നാൽ ഇതിൽ ഇതുവരെ കളക്ടർ പ്രതികരിച്ചിട്ടില്ല. അതായത് കളക്ടറേറ്റിലെ റവന്യൂ വിഭാഗത്തിന്റെ യോഗത്തിൽ എങ്ങനെയാണ് കളക്ടർ പി പി ദിവ്യയെ ക്ഷണിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ഈ വിഷയത്തിൽ, ഈ വിവാദത്തിൽ കളക്ടറാണ് ഇനി വാ തുറന്ന് എന്തെങ്കിലും പറയേണ്ടത്. സ്വന്തം ഭാഗം ന്യായീകരിക്കാനെങ്കിലും കളക്ടർ വാ തുറക്കുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഇതുമാത്രമല്ല, ഈ യോഗത്തിൽ മറ്റ് അസാധാരണമായ ചില സംഭവങ്ങളാണ് അരങ്ങേറിയത്. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത് തനിക്ക് യാത്രയയപ്പ് വേണ്ട എന്നായിരുന്നു നവീൻ ബാബുവിന്റെ നിലപാട്. സഹപ്രവർത്തകരുടെ നിർബന്ധത്തെ കരുതിയാണ് അദ്ദേഹം ഒടുവിൽ അതിന് സമ്മതം മൂളിയത്. സ്ഥലംമാറ്റ ഉത്തരവ് ഒരു ദിവസം മുന്നേ ഇറങ്ങിയതുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അന്ന് ഓഫീസിലെത്തിയത്. എന്തുകൊണ്ടാണ് യാത്രയയപ്പ് ചടങ്ങ് രാവിലെ നടത്താതെ ഉച്ച കഴിഞ്ഞ് നടത്താൻ മാറ്റിയത് എന്നുള്ള ചോദ്യം ശക്തമായി. പി പി ദിവ്യയ്ക്ക് വേണ്ടിയാണ് എന്ന ആരോപണമാണ് നേരത്തെ ഉയർന്നത്. ചടങ്ങ് ആരംഭിക്കുന്നതിന് മുൻപ് കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ പി പി ദിവ്യ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന ആരോപണവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നവീൻ ബാബുവിന് യാത്രയയപ്പ് നൽകുന്ന കാര്യം കളക്ടർ അരുൺ കെ വിജയൻ പി പി ദിവ്യയെ അറിയിച്ചിരുന്നോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പി പി ദിവ്യ സമർപ്പിച്ച ഹർജിയിലാണ് കളക്ടറെയും കുടുക്കുന്ന നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കളക്ടർ തന്നെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് അത്തരമൊരു യോഗത്തിലേക്ക് കളക്ടർ ക്ഷണിക്കുന്നത് എന്നുള്ള ചോദ്യം എന്തായാലും ഉയർന്നു വരും. കളക്ടറും പി പി ദിവ്യയും തമ്മിലുള്ള എന്താണ് ബന്ധം എന്നുള്ള ചോദ്യത്തിലേക്ക് വരെ വിരൽ ചൂണ്ടുകയാണ്. അങ്ങനെ ഒരു യോഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നവീൻ ബാബുവിനെ രണ്ട് പറയാൻ പി പി ദിവ്യയ്ക്ക് കളക്ടർ അവസരം ഒരുക്കിയോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരെ ഈ വിവാദം ഇപ്പോൾ ഉയരുകയാണ്. അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കളക്ടർക്ക് എട്ടിന്റെ പണിയാകും. അടപടലം കളക്ടറെ കുടുക്കി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള നീക്കമാണ് ഇപ്പോൾ പി പി ദിവ്യ നടത്തുന്നത് എന്നാണ് ആരോപണം. എന്തായാലും പാർട്ടി ഉപദേശിച്ചു കൊടുത്ത ഐഡിയ ആയിരിക്കും ഇത്. ഇതിനിടെ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ണൂർ ടൗൺ സി ഐ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കളക്ടർക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് അരുൺ കെ വിജയൻ ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ ചേംബറിൽ വിളിച്ച് സംസാരിച്ചിരുന്നതായാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് സംസാരിച്ചത് എന്നതിൽ വ്യക്തതയില്ല. കളക്ടർക്കെതിരെ നേരത്തെ സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വവും ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. ഗൂഢാലോചനയിൽ കളക്ടർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. പത്തനംതിട്ടയിൽ എ ഡി എമ്മിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം കണ്ണൂരിൽ തിരിച്ചെത്തിയെങ്കിലും ഓഫീസിൽ എത്തിയിരുന്നില്ല. പ്രതിഷേധം ഇനിയും ശക്തമായാൽ അരുണിനെയും ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടി വന്നേക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ.
കളക്ടർ ഓഫീസിൽ വന്നാലും ബഹിഷ്കരിക്കാനാണ് സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരുടെ തീരുമാനം. പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് കണ്ണൂരിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കളക്ടറിലേക്ക് തന്നെ ആരോപണം മുന നീളാൻ കാരണവുമുണ്ട്. വിവാദയോഗം റവന്യൂ വകുപ്പിലെ ജീവനക്കാർ നൽകിയ യാത്രയയപ്പായിരുന്നു. തീർത്തും സ്വകാര്യമായിരുന്ന ഈ പരിപാടിയിൽ ജില്ലാ കളക്ടറായിരുന്നു അധ്യക്ഷൻ. യോഗത്തിൽ ജനപ്രതിനിധികളെ ആരെയും ക്ഷണിച്ചിരുന്നില്ല, മാധ്യമങ്ങളെ കയറ്റിയതേയില്ല. എന്നാൽ ഈ യോഗത്തെക്കുറിച്ച് PP ദിവ്യയെ അറിയിച്ചതും ദിവ്യയ്ക്ക് യോഗത്തിൽ പങ്കെടുത്ത് ADM ആക്ഷേപം ഉന്നയിക്കാൻ അവസരം ഒരുക്കിയതും കളക്ടറാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം. എന്തായാലും അരുൺകുമാറിനെ ഇപ്പോൾ PP ദിവ്യയും കൈവിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.